കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് സ്ഥിരീകരിക്കപ്പെടുമ്പോൾ സമ്പർക്ക വ്യാപനത്തിനോടൊപ്പം സമൂഹ വ്യാപനവും ആശങ്ക ഉയർത്തുന്നു. കോവിഡ് പോസിറ്റീവായ പലർക്കും ഉറവിടം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോവിഡിനെ പിടിച്ചുകെട്ടിയ കോട്ടയം ജില്ലയിൽ കോവിഡ് പ്രതിരോധ നിയന്ത്രണങ്ങൾ അനുസരിക്കാൻ പലരും മടി കാണിക്കുന്നതും രോഗം പടരാൻ കാരണമാവുകയാണ്. ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും പല രോഗികളെയും ഉറവിടം വ്യക്തമാകാതെ വരികയും ചെയ്യുന്നതോടെ ആശങ്ക ഉയരുകയാണ്. കോവിഡ് വ്യാപനത്തെ ശക്തമായി പ്രതിരോധിച്ചിരുന്ന കോട്ടയം ജില്ലയിൽ ഇതുവരെ 500-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് കോവിഡ് ബാധിച്ചിട്ടുള്ളതെങ്കിലും ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും രോഗികൾ ഉണ്ടാകുന്നത് സമ്പർക്കത്തിലൂടെയും സമൂഹ വ്യാപനത്തിലൂടെയുമാണെന്നുള്ളതാണ് പ്രശ്നമാവുന്നത്. മണ്ണാട് പഞ്ചായത്തിലും എഴുമാന്തുരുത്തിലും സമ്പർക്കത്തിലൂടെ രോഗമെത്തിയപ്പോൾ പാലാ നഗരസഭയിലെ ജീവനക്കാരന് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചതും ഉറവിടം വ്യക്തമാകാത്ത അവസ്ഥയിലാണ്. ഏറ്റുമാനൂരിൽ മത്സ്യമാർക്കറ്റിലെ തൊഴിലാളികൾക്കും മാഞ്ഞൂർ പഞ്ചായത്തിലെ ജീവനക്കാരിക്കും കുറുപ്പുന്തറ ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകനും ക്വാറന്റൈൻ കേന്ദ്രത്തിൽ ഭക്ഷണം എത്തിക്കുന്നയാൾക്കും രോഗം ബാധിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മെഡിക്കൽ കോളേജിൽ ചേർത്തല സ്വദേശികളായ 2 പേർക്കാണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. കടനാട് പഞ്ചായത്തിൽ തമിഴ്നാട് സ്വദേശിയായ 2 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഏറ്റുമാനൂരിലും കൂടുതൽ രോഗികൾ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ നിന്നും രോഗം സ്ഥിരീകരിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ 11-ാം വാർഡ് അടച്ചു കഴിഞ്ഞു. മാഞ്ഞൂർ കടുത്തുരുത്തി പഞ്ചായത്തുകളും പാലാ നഗരസഭയും കോവിഡ് ബാധയെ തുടർന്ന് അടച്ചിരിക്കുകയാണ്. കുറുപ്പുന്തറ പ്രാഥമികാരോഗ്യ കേന്ദ്രം, ഏറ്റുമാനൂർ മത്സ്യ മാർക്കറ്റ് എന്നിവയും അടച്ചിട്ടുണ്ട്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ജനങ്ങൾ ആശങ്കാകുലരാകുകയാണ്. പാറത്തോട്, മണ്ണാട്, ഐമനം, കടുത്തുരുത്തി, ഉദയനാപുരം, തലയോലപ്പറമ്പ്, കുമരകം, പള്ളിക്കത്തോട്, ടിവിപുരം തുടങ്ങിയ പഞ്ചായത്തുകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ 11 കേന്ദ്രങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി മാറിയിട്ടുമുണ്ട്. സമ്പർക്കം മുഖേന രോഗം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിൽ കോവിഡ് പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ അധികൃതർ തീരുമാനിച്ചു കഴിഞ്ഞു. ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ട്. ചരക്കു നീക്കവും വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും നിലനിർത്തിക്കൊണ്ടുള്ള നിയന്ത്രണങ്ങൾ ജില്ലയിലെ മാർക്കറ്റുകളിൽ ഏർപ്പെടുത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്. മാർക്കറ്റുകളിലെ വ്യാപാരികൾ, തൊഴിലാളികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരുമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ചരക്ക് ലോറികളിലെ ജീവനക്കാർ സമ്പർക്കം പുലർത്തുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ നടക്കുന്നതോടെ ഉറവിടമറിയാത്ത പുതിയ രോഗികളും വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കർശന ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ അഭ്യർത്ഥിക്കുന്നു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും മാസ്ക് ധരിക്കാനും സാമൂഹിക അകലം പാലിക്കാനും പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയും വേണമെന്നാണ് ആവശ്യമായിരുന്നത്. ടെറിഷ് ന്യൂസ്, കിടങ്ങൂർ. സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.